നമസ്കാരം, ഫോർട്ടി കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഒന്നിനുമേലെ ഒന്നായി യുദ്ധങ്ങളും ആക്രമണങ്ങളും ഏറി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിന് പിന്നാലെ ഓരോ തന്ത്രവും മെനഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് യുക്രൈൻ. മുന്നേ റഷ്യക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയെന്നു യുക്രൈൻ എന്ന വാർത്തകൾ നമ്മളെ ഓരോരുത്തരെയും ഞെട്ടിപ്പിച്ച ഒന്നായിരുന്നു. യുക്രൈൻ കടുത്ത ഡ്രോൺ ആക്രമണം തുടർന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ സുരക്ഷിതമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് റഷ്യ അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ യുക്രൈന്റെ യഥാർത്ഥ രൂപമാണ് അന്നത്തെ ഡ്രോൺ ആക്രമണങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നതെന്ന് റഷ്യൻ വക്താവ് ദ്രിമിതി പെസ്കോ പറഞ്ഞിരുന്നു. ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് റഷ്യയെ സുരക്ഷിതമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പെസ്കോ പറഞ്ഞതായി നമ്മൾ വാർത്തകളിൽ റിപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ റഷ്യക്കെതിരെ യുക്രൈൻ വ്യോമാക്രമണം കടുപ്പിക്കുന്നതിനിടെ മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആണവായുധ ശേഷിയുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടെ യുക്രൈൻ നടത്തുന്ന ആക്രമണങ്ങൾക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുമെന്നാണ് പുടിൻ അറിയിച്ചിരിക്കുന്നത്. നിയമങ്ങൾ മാറ്റാൻ റഷ്യ നിർബന്ധിതമാകും, സ്വന്തം ആണവശേഷി ഉപയോഗിക്കാൻ തയ്യാറെടുക്കുമെന്നും പുടിൻ പറഞ്ഞു. ആണവായുധ ശേഷി ഇല്ലാത്ത യുക്രൈന് ആണവായുധങ്ങളുടെ ശേഖരമുള്ള US അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. നേരത്തെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്ന് യുക്രൈന്റെ പ്രസിഡന്റ് സെലസ്കി US ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച നടത്തിയ US സന്ദർശനത്തിനിടെ പ്രസിഡന്റ് ജോ ബൈഡനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സെലസ്കി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഈ വർഷം നിരവധി തവണ റഷ്യയിലെ ഭൂവിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് യുക്രൈൻ മിസൈലുകൾ അയച്ചിരുന്നു. തങ്ങളുടെ സ്റ്റോം ഷാഡോ എന്ന മിസൈൽ റഷ്യയ്ക്ക് മേൽ പ്രയോഗിക്കാൻ കഴിഞ്ഞ ആഴ്ച UK അനുമതി നൽകിയെന്ന് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വാഷിംഗ്ടണിലെത്തി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. റഷ്യയുടെ നേർക്ക് യുക്രൈൻ ആയുധം പ്രയോഗിക്കുന്നതായിരുന്നു ചർച്ചാ വിഷയമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്.